ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ശബരിമല വിമാനത്താവള പദ്ധതിക്ക് അനുമതി നൽകിയ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനം ആത്മീയ ടൂറിസത്തിന് പ്രോത്സാഹനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്ദേ ഭാരത് എക്സ്പ്രസ് കാസർഗോഡ് വരെ നീട്ടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പാലുൽപാദനത്തിൽ കേരളം താമസിയാതെ സ്വയം പര്യാപ്തമാകുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖിനെ കോടതി റിമാൻഡ് ചെയ്തു. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സി ഗോകുലം കേരള മത്സരം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. ശബരിമല വിമാനത്താവള പദ്ധതിക്ക് അനുമതി നൽകിയ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനം ആത്മീയ ടൂറിസത്തിന് പ്രോത്സാഹനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. 2,250 ഏക്കർ സ്ഥലത്ത് പുതിയ വിമാനത്താവളം നിർമ്മിക്കാനാണ് അനുമതി ലഭിച്ചത്. വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ സർവ്വീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ നൽകിയ നിവേദനത്തെ തുടർന്നാണ് തീരുമാനം. വേഗത കൂട്ടാൻ രണ്ട് ഘട്ടമായി ട്രാക്കുകൾ അപ്ഗ്രേഡ് ചെയ്യും. വളരെ ദൂരം നിന്ന് തന്നെ ലോക്കോ പൈലറ്റിന് സിഗ്നൽ അറിയാൻ സാധിക്കുന്ന സംവിധാനവും ഏർപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. കേരളത്തിലെ പാൽ ഉൽപാദനം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റീപൊസിഷനിംഗ് മിൽമയുടെ ഭാഗമായി മിൽമ ഉൽപ്പന്നങ്ങളുടെ പുതിയ പാക്കിംഗോട് കൂടിയ ഏകീകൃത ഡിസൈൻ വിപണിയിൽ അവതരിപ്പിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതിദിന സംഭരണം 14 ലക്ഷമായി മാറിയിരിക്കുകയാണ്. 10 ലക്ഷം കർഷകരാണ് 14 ലക്ഷം ലിറ്റർ പാല് ഇപ്പോൾ എത്തിക്കുന്നത്. ഇപ്പോൾ കർഷകരുടെ എണ്ണത്തിൽ വർദ്ധനവ് വന്നിരിക്കുന്നു. 45,000 ക്ഷീര കർഷകരാണ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോൾ 10 ലക്ഷമായി മാറി. നേരത്തെ 52,000 ലിറ്റർ പാലാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് 14 ലക്ഷമായി മാറിയിരിക്കുന്നു. രണ്ടിനം പാലിനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് മിൽമ. പച്ച മഞ്ഞ കവറിലുള്ള പാലിനാണ് വില കൂട്ടുന്നത്. മിൽമ റിച്ചിന് 29 രൂപയായിരുന്നത് 30 രൂപയാകും. 24 രൂപയുടെ മിൽമ സ്മാർട്ടിന് 25 രൂപ നൽകണം. നാളെ മുതൽ വില വർധന നിലവിൽ വരും. അതേസമയം വില വർദ്ധിപ്പിച്ചതിൽ മിൽമയോട് വിശദീകരണം തേടുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് അദ്ദേഹം സംഭാഷണം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ക്രൈസ്തവ സമൂഹം രാജ്യത്ത് സുരക്ഷിതരാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ജോൺ ബെർള. കൊച്ചി കാക്കനാട് സീറോ മലബാർ സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൌണ്ടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സമൂഹത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കർദിനാളുമായി ചർച്ച ചെയ്തതെന്നും കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഭാരതീയ ജനത ന്യൂനപക്ഷ മോർച്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട മൈലപ്ര പള്ളിപ്പടിയിൽ നടന്ന ഈസ്റ്റർ സംഗമം കേന്ദ്ര സഹമന്ത്രി ജോൺ ബെർള ഉദ്ഘാടനം ചെയ്തു. റബ്ബർ ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് കോട്ടയത്ത് തുടക്കമായി. ഇതോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തോമസ് ചാഴിക്കാടൻ എംപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഓൺലൈനായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. 1947 ഏപ്രിൽ 18 റബ്ബർ ആക്ട് നിലവിൽ വന്നതോടെയാണ് റബ്ബർ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത്. അരിക്കൊമ്പൻ വിഷയത്തിൽ നീതിന്യായ കോടതിയെ അനുസരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഹൈക്കോടതി വിധിപ്രകാരം അരിക്കൊമ്പനെ മാറ്റാൻ പുതിയ സ്ഥലം കണ്ടെത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാളെ റിപ്പോർട്ട് നൽകും. പ്രശ്നം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നും ശ്രീ ശശീന്ദ്രൻ പറഞ്ഞു. വനം വന്യജീവി വിഷയത്തിൽ ജനകീയ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കൂട്ടമ്പുഴയിൽ വനസൌഹൃദ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ മറന്നുകൊണ്ടുള്ള വനസംരക്ഷണം സർക്കാരിന്റെ നയമല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ ഇന്ന് ഉച്ചയോടെ കോഴിക്കോട്ട് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തുടർന്ന് അതീവ സുരക്ഷയുള്ള വിയ്യൂർ ജയിലിലേക്ക് മാറ്റി.
ഗവർണർമാരുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ തമിഴ്നാട് നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അയച്ച കത്തിന് മറുപടിയായിട്ടാണ് തമിഴ്നാടിനൊപ്പം പങ്കുചേരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. സ്റ്റാലിന്റെ ആവശ്യങ്ങൾ കേരളം വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട നോർത്ത് ബസ് സ്റ്റാൻഡിന് സമീപമുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ചായക്കടയിലെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്നാണ് നിഗമനം. ആളപായമില്ല. അതിനിടെ കിഴക്കേക്കോട്ടയിൽ തീപിടുത്തമുണ്ടായ സ്ഥലം മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് ആദ്യമായി ന്യൂറോ കാത്ത് ലാബും സ്ട്രോക്ക് ഐസിയുവും സിടി ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള സമഗ്ര സ്ട്രോക്ക് യൂണിറ്റ് യാഥാർത്ഥ്യമാവുകയാണെന്ന് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ 52.6 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് നാളെ മന്ത്രി തുടക്കമിടും. മെഡിക്കൽ കോളേജിൽ വിജയകരമായി നടപ്പാക്കിയ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംരംഭം മറ്റ് മെഡിക്കൽ കോളേജുകൾക്കും മാതൃകയാവുകയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംഘർഷം തുടരുന്ന സുഡാനിലെ ഇന്ത്യക്കാരുടെ വിവരങ്ങൾ അറിയാൻ വിദേശകാര്യ മന്ത്രാലയം തുറന്ന കൺട്രോൾ റൂം വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. സുഡാനിലെ ഇന്ത്യക്കാർക്ക് സഹായം എത്തിക്കാനും വിവരങ്ങൾ ലഭ്യമാക്കാനും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. രാജ്യത്തെ യുവജനങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായി തൊഴിൽ മന്ത്രാലയം. ഈ വർഷം ഫെബ്രുവരിയിൽ ESI പദ്ധതിയിൽ 16 ലക്ഷത്തിലധികം പുതിയ ജീവനക്കാരെ ചേർത്തതായി മന്ത്രാലയം അറിയിച്ചു. 25 വയസ്സുവരെയുള്ള ജീവനക്കാരാണ് പുതിയ രജിസ്ട്രേഷനിൽ ഭൂരിഭാഗവും. അനർട്ടിന്റെ സാങ്കേതിക സഹായത്തോടെ ആക്കുളം ക്യാമ്പസിൽ സ്ഥാപിച്ച 20 കിലോവാട്ട് സൌരോർജ്ജ നിലയത്തിന്റെ ഉദ്ഘാടനം നാളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സാങ്കേതിക സഹായത്തോടെ നാറ്റ്പാക് നടത്തിയ എനർജി ഓഡിറ്റ് റിപ്പോർട്ട് മന്ത്രി പ്രകാശനം ചെയ്യും. സൂപ്പർകപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ ഗോകുലം കേരള ജംഷഡ്പൂർ FC മത്സരം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ രണ്ടാം പകുതിയിൽ ജംഷഡ്പൂർ FC 2-3 ഗോളുകൾക്ക് മുന്നിലാണ്. മറ്റൊരു മത്സരത്തിൽ ATK മോഹൻ ബഗാൻ FC ഗോവയെ നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോണിൻ പരിപാടി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മുതൽ 3 മണി വരെ നടത്തും. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ അളവ് തൂക്ക വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രിയെ നേരിട്ടറിയിക്കാം. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷനിലെ വിദ്യാലയങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ശില്പം സ്ഥാപിക്കുന്നു. കോർപ്പറേഷനിലെ 12 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ ശില്പം സ്ഥാപിക്കുന്നത്. കണ്ണൂർ താണ മുഴത്തടം സർക്കാർ UP സ്കൂളിൽ പൂർത്തിയായ ശില്പം TO മോഹനൻ അനാച്ഛാദനം ചെയ്തു. കടുത്ത ചൂടിൽ തൊഴിലാളികൾക്കുള്ള പ്രതികൂല സാഹചര്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള നടപടികളെക്കുറിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ജോലി സമയം പുനഃക്രമീകരിക്കുക, ജോലിസ്ഥലത്തിന് സമീപം വിശ്രമ കേന്ദ്രങ്ങൾ, ഉഷ്ണപ്രതിരോധ സാമഗ്രികൾ, ആവശ്യത്തിന് തണുത്ത വെള്ളം, ഇലക്ട്രോലൈറ്റ് സപ്ലിമെന്റുകൾ എന്നിവ ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. മൃഗങ്ങളുടെ ജനന നിയന്ത്രണ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. നിലവിലുള്ള ചട്ടങ്ങളനുസരിച്ച് തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനുമുള്ള ആനിമൽ ബേർത്ത് കൺട്രോൾ പ്രോഗ്രാം അതത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടത്തേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നായ്ക്കളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റുന്നത് അനുവദിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വിവിധ ഉത്തരവുകളിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുമുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന കാര്യത്തിൽ തീരുമാനം സ്ഥാപന ഉടമയുടേതാണെന്നും ഉപഭോക്താക്കളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് പിരിക്കണോ എന്നത് കെട്ടിട ഉടമയ്ക്ക് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി. കൊച്ചി ലുലു മാളിലെത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിനെതിരെ ചിലർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 184 പോയിന്റ് താഴ്ന്ന് 59,727. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 47 പോയിന്റ് നഷ്ടത്തിൽ 17,660 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല വിമാനത്താവള പദ്ധതിക്ക് അനുമതി നൽകിയ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനം ആത്മീയ ടൂറിസത്തിന് പ്രോത്സാഹനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്ദേഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീട്ടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പാൽ ഉൽപാദനത്തിൽ കേരളം താമസിയാതെ സ്വയം പര്യാപ്തമാകുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖിനെ കോടതി റിമാൻഡ് ചെയ്തു. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ജംഷഡ്പൂർ FC ഗോകുലം കേരള മത്സരം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.